हलो आय फ्रेंड्स इन या का पावक खिचड़ी ना कुछ का मेन ओण सद्य आवश्यम विभव अब नि स्टेप बै स्टेपाइट डीटेलस नोक नावक खिचड़ी कुरुक का कंनोक खिचड़ी पावक कौ इन चुद्ध वट वरी नमुक नड़क आ कुभागे कल वे उप परटी कुर वे अदान फस्ट प्रोसस् वट ना इोले अरी कृति पावक खिचड़ी पावक खिचड़ी पल टाइप पचक नाम खिचड़ी उ पक्षे ओण स्पेल पावक खिचड़ी एल ट्रडीषणल खिचड़ी रेसीपी अब अदान या षे रु पावक इन या रु पावक शिक्षा उड़ा पेट कल जस्ट निकल तुड़ी इले विर अध ग्रेवी और खिचड़ी इन मुड़च कहटे पावक ना तिन्न अरी या कुछ उप अब उप परटी वेकंदा अद अगर कईप मारानुन अव शुप परटी वे नाई म योजिप और पत् पद मिनट कह नमुक पिंकना पिं आ वे कल पावक कषण मेड़े वे नमुक फ्राई चीन नाईम योजिपी वे इन चीन चटी या चूड़ा वेच चूड़ा वैच ना पिंत पावक अब ना उपरटी वैच पावक अर मणिकूर् कई नाई पिंक अब या कष्ण नोकटे एण मूतीटो नोकाने मूतीटेंट प्राव्यु फ्रई वो अदी नमुक ऑयल वेच फ्रई ये रू पावक अब या रूम प्रावश्य कुछ फ्राई मेट कुछ अड़ ट्रिप नी क्रई आवे अब ती और मीडियम इंब ना ती वे अद नमक मीडियम हीट फ्राई मैं अब पावक इन वरत वो इनकोटे या मुका मु तेना और मूल पचमुगक निणा या कुछ कड़क जीरकूँ अर टीसपू जीरक और अर टीसपू कड़क अब इत अति पेस्टपोल अरक अब रू कल कदिंग कुछ तेग कड़कों कड़ी कटना कुरेश तीर अरिया पा अब ना मोरूटन उपलब्ध फैन पेस्ट अलग नमक अरचेड़को वह तैरू चेर्तीटे वे वरते पावकोट आड्डन अब ना सैट पावक फ्रई आईटे अमुक चमप मूक्त ब्रउन आव अब कईप वरू नमक और बौलोट वरते पावक अब वाले तिन्न पावक अरीपे नमुकेपोल क्रिस्पी आईट वरतेड़क पटू कुछ तिन्न अरियण श्रद्धि मे खिचड़ी वेंडको पक्षे वे खिचड़ी नाम ओण अलदे सर्व अल्द सद्य के सर्व इन बाकी पावकूट या फ्राई चेड़े നമ്മൾ ആ വറുത്ത പാവയ്ക്ക കൂട്ടിനകത്തോട്ട് ആ അരച്ചു വെച്ച തേങ്ങയും കടുകും ജീരകവും പച്ചമുളകും കൂട ആഡ് ചെയ്യണം പിന്നെ തൈര് നല്ല കട്ട തൈര് വേണം യൂസ് ചെയ്യാനായിട്ട്
ഏകദേശം ഒരു 2 ടേബിൾസ്പൂണോളം തൈര് നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കണം ഇതിങ്ങനെ ഒത്തിരി ചാറില്ല കണ്ടോ ഇങ്ങനെ കുറുകി തന്നെ ഇരിക്കണം പിക്കളൊക്കെ പോലെ അവിടെ തന്നെ നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ അവിടെ തന്നെ ഇരിക്കുന്ന വിധത്തിലായിരിക്കണം ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കടു വറുക്കൽ പ്രോസസ്സും കൂടെ ചെയ്യാനുണ്ട് ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് കടു വറുക്കാനായിട്ട് ഉള്ള പ്രോസസ്സിലോട്ട് പോകാനായിട്ട് ഇനിയിപ്പോൾ അത് കാണിച്ചു തരാം ഇപ്പോൾ എല്ലാവരും ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഈ തൈരിൽ കിടക്കുമ്പോൾ തന്നെ പാവയ്ക്ക് ഒന്ന് സോക്കായി കിട്ടും കണ്ടോ ഞാൻ കടു വറുക്കാനുള്ളത് നോക്കട്ടെ അപ്പോൾ നമ്മൾ പാവയ്ക്ക വറുത്ത ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് നല്ലതായിട്ടൊന്ന് പൊട്ടട്ടെ കുറച്ച് വെളിച്ചെണ്ണ മതി അധികം വേണ്ട ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അതിനകത്തോട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഈ പച്ചടി അല്ല കിച്ചടി ഒന്ന് ആഡ് ചെയ്യാം എന്നിട്ട് അപ്പോൾ തന്നെ അടുപ്പത്തൊന്നൊന്ന് വാങ്ങണം ഇത്രയും മാത്രം മതി ഞാൻ ഒത്തിരി ചൂടാക്കണ്ട അടുപ്പത്തൊന്നൊന്ന് വാങ്ങാൻ പോകും ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക കിച്ചടി റെഡി കാളന് ഞാനിപ്പോൾ അത് രണ്ട് പച്ചക്കായ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് തൊണ്ട് കളയുന്നതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ നോക്കിയാൽ മതി കുറച്ച് വലിയ കഷ്ണമായിട്ട് അരിയണം നമ്മുടെ കാളന് വേണ്ടിയിട്ട് ഇങ്ങനെ തൊണ്ട് കളഞ്ഞ് നടുവെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം അതുപോലെ ചേനയും ഏകദേശം ഈ ഒരു സൈസിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ചേനയും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ക്യൂബ്സായിട്ട് ഇരിക്കും ഏകദേശം ഇങ്ങനെ ചേന നമുക്ക് ഇതാ ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ കായയും ചേനയും എല്ലാം റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് നമുക്ക് വളരെ കുറച്ച് വെള്ളത്തിൽ വേണം അതായത് ഇതിനെ പറ്റിച്ചെടുക്കണം അത് നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പോൾ അധികം വെള്ളം പാടില്ല അതായത് കുറുക്ക് കാലിൽ നിന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പം നല്ല കുറുകിയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിച്ച് നമ്മളിത് വേവിച്ചാൽ ഒത്തിരി ഗ്രേവി വരും അതുകൊണ്ട് അപ്പോൾ കറക്റ്റ് വെള്ളം മതി ഞാനൊരു അര കപ്പ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഓരോ ചേനയുടെ ഒക്കെ വേവ് അനുസരിച്ചും കൂടി ഇരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്രഷർ കുക്കർ ചെയ്ത് ചേന അങ്ങനെ പറ്റിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ കിട്ടുന്ന ചേന എളുപ്പം വേവും അതുകൊണ്ടാണ് ചേനയും കായും കൂടെ ഒന്നിച്ച് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് വെച്ചത് ഇനി ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് അതെല്ലാം അത് വെന്തില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് അതിനെ വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് ചെറിയ തീരിട്ട് വേവിച്ചെടുത്താൽ തീ വെള്ളം മതിയാവും അപ്പം നമ്മുടെ ചേനയും കായയും അടുപ്പത്ത് തിളച്ച് വരുന്നുണ്ട് നമുക്ക് കാണാം കണ്ടോ ഇനിയിപ്പോൾ ഞാനിതിൻ്റെ തീ ഒന്ന് കുറയ്ക്കാൻ പോവാം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തീ ഒന്ന് കുറയ്ക്കാം പിന്നെ ഇതിനെ ചേർക്കുന്ന ബാക്കി അരച്ച് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മുറി ഒരു അരമുറി തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം ഒരു 4-5 പച്ചമുളക് കുറച്ച് മഞ്ഞപ്പൊടി ഇത് നമ്മൾ നല്ല കട്ടിയിൽ അരയ്ക്കണം അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കണം എന്നാലേ കുറുക്ക് നമ്മൾ തൈരും കൂടെ ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ തൈരിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് കുറുകി അരച്ചെടുത്തുകൊണ്ട് വരാം ഇത് നല്ല പേസ്റ്റ് രൂപ അരയ്ക്കാൻ വേണേ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് കണ്ടോ ആ ചേനയും കായയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അധികം വെള്ളമൊന്നുമില്ല ഞാനൊരു സ്റ്റീൽ സ്പൂൺ വെച്ചിട്ട് എടുക്കാം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ആ കായ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനകത്തോട്ട് നേരത്തെ പറഞ്ഞ തേങ്ങയും പച്ചമുളകും ജീരകവും
അരച്ചതും നല്ല കട്ട തൈരും നല്ല കുറുകിയാണ് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് യോജിപ്പിക്കാം എന്നാ നല്ല കുറുകി ഇരിക്കുന്ന പോലെ അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളംങ്ങാനും കൂടി പോയാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനകത്ത് ഇട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചും വേണമെങ്കിൽ എടുക്കാം അങ്ങനെ എടുക്കാം ശരിക്കും ഈ കൺസിസ്റ്റൻസി മതി കുറുക്ക് കാളന് ഇത് നന്നായിട്ട് തിളച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കടുക് വറുത്തും കൂടെ ഇടാം അതല്ല കുറച്ച് നേരം കൂടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലോ ചാറ് കൂടുതലുണ്ടെങ്കിൽ മാത്രം കുറച്ച് നേരം ഇട്ട് തിളപ്പിച്ച് ഈ പരുവത്തിൽ ഈ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം അത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം എന്നിട്ട് നമുക്ക് ഇത് അടുപ്പത്തു നിന്ന് ഞാനിപ്പോൾ ഒരു തിള വന്നാൽ മതി തിള വന്നു കഴിയുമ്പോൾ ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ഇതിനകത്ത് കടുക് വറുത്ത് ഇടാം ഇപ്പം നമ്മുടെ കാളൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഒരു ദിവസം മുമ്പ് നമുക്ക് ഓണത്തിന് ഉണ്ടാക്കി വെക്കാം അതായത് തലേ ദിവസം വേണമെങ്കിൽ ഉത്രാടത്തിന് തന്നെ ഉണ്ടാക്കി വെക്കാം പിറ്റേ ദിവസത്തേക്കിന് കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസത്തേക്ക് കൂടുതൽ വെക്കരുത് അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഒരു ദിവസമൊക്കെ വെളിയിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല പണ്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഈ കുറുക്ക് കാളൻ ഉണ്ടാക്കുമ്പോൾ വ്യാഴാഴ്ച ഉണ്ടാക്കിയിട്ട് ഞായറാഴ്ചയാണ് എടുക്കുന്നത് അത് അന്ന് ഭരണിയിലൊക്കെ ഇട്ടാണ് വെക്കുന്നത് ഇപ്പോഴത്തെ ഇതിൽ നമുക്കത് ഫംഗസ് പിടിച്ച് പോകും പക്ഷേ ഒരു ദിവസമൊക്കെ വെക്കാം കുഴപ്പമില്ല ഇനി ഇപ്പോൾ ഇന്ന് അടുപ്പത്തൊന്ന് മാറ്റിയിട്ട് ഞാൻ ഇതിനകത്ത് കടുക് വറക്കാം ഇപ്പോൾ കടുക് വറക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിനകത്തോട്ട് വെളിച്ചെണ്ണയിൽ വേണം കടുക് വറക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു ഇപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കാളനെപ്പോഴും ഉലുവയുടെ ആവശ്യമുണ്ട് ഉലുവ ഇട്ട് കഴിഞ്ഞു അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഉണ്ട് അപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി അടുപ്പത്തൊന്നൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതെന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതൊന്ന് കരിഞ്ഞു പോകും വറ്റൽമുളകൊക്കെ ഇനി നമുക്ക് ഇത് നമ്മുടെ കാളൻ്റെ മുകളിലോട്ട് ഒന്നിട്ട് കൊടുക്കണം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അപ്പം ആ കാളൻ്റെ മുകളിൽ അതിങ്ങനെ കുറച്ച് റെഡ് കളറിൽ കിടക്കുന്നത് നല്ലൊരു ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഇത് ആ കാളൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടോ അവിടെ ഇവിടെ ഇങ്ങനെ റെഡ് കളറിൽ കിടക്കുന്നത് നല്ല ഭംഗിയാണ് ഇനി ബാക്കി അത് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം അപ്പം നമ്മുടെ കുറുക്ക് കാളൻ റെഡിയായി